കേരളത്തിലെ എല്ലാ എപ്പിസ്കോപ്പൽ സഭകളുടെയും കൂട്ടായ്മയായ നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിന്റെ രണ്ടാം പ്രാവശ്യവും വൈസ് ചെയർമാനും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ മുൻനിര പ്രവർത്തകനുമായിരിക്കുന്ന ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവറിയോസ് വലിയ മത്ര പോരുത്ത ജ്ഞാനായ പത്രത്തിലൂടെ സമുദായ അംഗങ്ങളോട് തന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നു. ജ്ഞാനായ പത്രം പ്രേക്ഷകർക്കായി വലിയ മത്ര പോരുത്തയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇതാവെ ജ്ഞാനായ കത്തോലിക്കരും ജ്ഞാനായ സിറിയൻ സമൂഹവും ഒന്നായി പോകുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ജ്ഞാനായ സുറിയാനി സമൂഹവും ജ്ഞാനായ കത്തോലിക്ക സമൂഹവും തമ്മിൽ ഒന്നായി പോകുക എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി രണ്ട് വ്യത്യസ്ത സഭകളാണല്ലോ ഇത്. ഒന്ന് പരിശുദ്ധ അന്ത്യോക്യൻ പാത്രിയർക്കീസ് ബാവായുടെ ഭരണ സീമയിൽ വരുന്ന സമൂഹവും മറ്റൊന്ന് റോമിലെ പരിശുദ്ധ മാർപ്പാപ്പായുടെ ഭരണാ സീമയിൽ വരുന്നതായ മറ്റൊരു സമൂഹവും. അപ്പോൾ സഭകളെന്നുള്ള നിലയിൽ അതിന് അതിൻ്റേതായ വ്യത്യസ്ത വിശ്വാസ പ്രമാണങ്ങളും ചരിത്രവും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അതിലേക്ക് നാം കടക്കേണ്ടതില്ല. കാരണം അത് നൂറ്റാണ്ടുകളായി ഉള്ളതായ ചരിത്ര സത്യങ്ങളാണ്. എന്നാൽ ഒരു സമൂഹം, ഒരേ സമൂഹം എന്നുള്ള നിലയിൽ ജ്ഞാനായ സമൂഹത്തിന് ഏത് അർത്ഥത്തിലും യോജിച്ചു പോകാവുന്നത് തന്നെയാണ്. ഇന്നും ഔദ്യോഗികമായി അത് യോജിച്ചു പോകുന്നതായി ഒരു പക്ഷേ പുറം ലോകത്തിന് ആ വിധത്തിൽ ചിന്തിക്കുന്നില്ല എങ്കിൽ പോലും പ്രായോഗികമായി ഒന്നിച്ചു പോകുന്നതിന് തുല്യമാണ്. കാരണം ഈ രണ്ട് സമൂഹം, ഈ ഒരേ സമൂഹത്തിൽ രണ്ട് വ്യത്യസ്ത പുരാതന എപ്പിസ്കോപ്പൽ സഭകളിൽ നിലകൊള്ളുന്ന അംഗങ്ങളുടെ മക്കളുടെ വിവാഹം മാതാപിതാക്കന്മാർ തന്നെ ആലോചിച്ച് ഇന്നലെയും ഇന്നും, ഞാൻ അത് വളരെ പ്രതീകാത്മകമായി പറയുകയാണ് അല്ലെ ആലങ്കാരികമായി പറയുകയാണ്, വിവാഹങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, തുടർച്ചയായി നടന്നുകൊണ്ടേയിരിക്കുന്നു, തലമുറകളായി നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഫലത്തിൽ ഈ രണ്ട് സമൂഹങ്ങളും തമ്മിലുള്ളതായ വിവാഹം അതിന് ഒരു തടസ്സവുമില്ല. എന്നാൽ സഭ എന്നുള്ള അർത്ഥത്തിൽ, അതിൻ്റെ സ്ട്രിക്റ്റ് സെൻസ് ഓഫ് ദ വേർഡിൽ, ചരിത്രവും പ്രമാണങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളിൽ അതിൻ്റേതായ വ്യക്തിത്വം, പ്രത്യേകതകൾ, തനിമ അത് സൂക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് സത്യം. ജ്ഞാനായ സമുദായത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പലരും പല ആശങ്കകളും പങ്കുവയ്ക്കുന്നു. അങ്ങയുടെ അഭിപ്രായത്തിൽ ജ്ഞാനായ സമുദായത്തിൻ്റെ ഭാവി എന്താണ്? ജ്ഞാനായ സമുദായത്തിൻ്റെ ഭാവി എന്ന് ഉള്ളതായ ഈ ചിന്തയിൽ ഒരു കാര്യം കൃത്യമായി എനിക്ക് പറയുവാൻ സാധിക്കുന്നത്, ജ്ഞാനായ സുറിയാനി സമൂഹത്തിനോ ജ്ഞാനായ കത്തോലിക്ക സമൂഹത്തിനോ അവരുടേതായ ഒരു മെത്രാൻ 4-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 20-ാം നൂറ്റാണ്ട് വരെ ഇല്ലാതിരുന്നിട്ടും അതിൻ്റെ തനിമയും പാരമ്പര്യവും അന്ധസത്തയും എല്ലാം കാത്തുസൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ, വളരെ വ്യവസ്ഥാപിതവും ഭരണഘടനയും ബൈലോകളും സുശക്തമായ ഇൻഫ്രാസ്ട്രക്ചറുമുള്ള ഈ കാലഘട്ടത്തിൽ, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 1910 ജ്ഞാനായ സുറിയാനി സമൂഹത്തിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് ഒരു മെത്രാപ്പോലീത്ത വാഴിക്കപ്പെട്ടു. 1911 ജ്ഞാനായ കത്തോലിക്ക സമൂഹത്തിന് വേണ്ടി മാത്രം ഒരു മെത്രാൻ വാഴിക്കപ്പെട്ടു. അത് കാലാകാലങ്ങളായി മെത്രാന്മാർ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു, നിലവിൽ ചുമതലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഒരു സംവിധാനങ്ങളും ജ്ഞാനായ സമൂഹത്തിനു വേണ്ടി പ്രത്യേകാൽ അതിൻ്റെ പാരമ്പര്യങ്ങളും
നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന ഘടകങ്ങളും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നൂറ്റാണ്ടുകൾ ഈ സമൂഹത്തിന് നിലനിൽക്കാമെങ്കിൽ ഇത്രമാത്രം സുശക്തമായ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും മെത്രാന്മാരുമുള്ളപ്പോൾ അതിൻ്റെ ഭാവി തീർച്ചയായിട്ടും വളരെ അനുഗ്രഹകരമാണ്. നമുക്ക് ശുഭ പ്രതീക്ഷയ്ക്ക് വകയേകുന്നുണ്ട്. അതോടൊപ്പം ഒരു വാക്കുകൂടെ, ഇത് ജനഹൃദയത്തിലുള്ള ഒരു വികാരവും കൂടിയാണ്. ഇത് സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു ട്രൂത്ത് എന്നുള്ളതിലൊക്കെ ഉപരി ജനവികാരമായി കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഒരിക്കലും ഒരു ഭാഗ്യശക്തിക്ക് അതിനെ ഊതിക്കെടുത്താനാവില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാവി ശോഭനമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാതോലിക്ക ബാവയും മാർപ്പാപ്പയും തമ്മിൽ വിവാഹ സംബന്ധമായ കാര്യം ഈ ധാരണ ഉണ്ടായതായി അറിയുന്നു. എന്നാൽ ജ്ഞാനായ കത്തോലിക്കരും ജ്ഞാനായ സിറിയൻ സമൂഹവും തമ്മിൽ ഈ ധാരണ നടപ്പിലായിട്ടില്ല എന്ന് കേൾക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? ഇപ്പോൾ നാം പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നതായ ഈ ചിന്ത തീർച്ചയായിട്ടും അനേകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഞാനത് വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ഔദ്യോഗികമായി ഏത് സാഹചര്യമാണെങ്കിലും പ്രായോഗികമായി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിവാഹം നടന്നുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ടുള്ളത് ഇതിൻ്റെ പ്രായോഗികമായൊരു വലിയ വശമാണ്. ഇവിടെ ക്നാനായ കമ്മിറ്റിയുണ്ട്, ക്നാനായ അസോസിയേഷനുണ്ട്, ക്നാനായ വൈദിക കൗൺസിലുണ്ട്. ഈ ഓരോ സമിതികളിലും ഈ വിഷയങ്ങൾ വരുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും എല്ലാ സമിതികളിലെയും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സാധാരണ വിശ്വാസികളിലും ഉണ്ടാകുന്ന ആശയക്കുഴപ്പം എന്ന് തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, ഇപ്പോൾ പറഞ്ഞ ധാരണയനുസരിച്ച് പരിശുദ്ധ പാത്രിക്കി സ്വഭാവായും പരിശുദ്ധനായ മാർപ്പാപ്പയും തമ്മിലുള്ളതായ ആ ധാരണയിൽ പുരുഷനും സ്ത്രീക്കും വിവാഹം ചെയ്യുന്ന ആ വ്യക്തികൾക്ക് അവരവരുടെ സഭയിൽ നിന്നുകൊണ്ട് അവർക്ക് വിവാഹം ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ വളരെ നന്നായി തോന്നാം. കാരണം അവരവരുടെ സഭയിൽ ഈ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മെമ്പർഷിപ്പ് നഷ്ടപ്പെടുന്നുമില്ല, അവർക്ക് വിവാഹം ചെയ്യുകയും ചെയ്യാം. തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ വളരെ നന്നായിട്ടും സുഖകരവുമായിട്ട് തോന്നുമെങ്കിൽ തന്നെയും അതിൻ്റെ പ്രായോഗിക വശം, മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ല, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരാണ്. ഒരാൺകുട്ടി, ക്നാനായ സുറിയാനി സമൂഹത്തിലെ ഒരാൺകുട്ടി ക്നാനായ കത്തോലിക്ക സമൂഹത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത അവരവരുടേതായ ആ സഭയിൽ നിന്നുകൊണ്ട് ഇടവകയിലെ പോലും അവരുടെ മെമ്പർഷിപ്പിന് അതിന് യാതൊരു കോട്ടവും തട്ടാതെ വിവാഹം ചെയ്ത് കഴിയുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ താമസമുള്ളതായ ഈ ചിങ്ങവനത്ത് ക്നാനായ സുറിയാനി സമൂഹത്തിൻ്റെ ഇടവക പള്ളികളും ക്നാനായ കത്തോലിക്ക സമൂഹത്തിൻ്റെ ഇടവക പള്ളിയും തൊട്ട് അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വളരെ സ്ട്രിക്റ്റായ സെൻസിൽ പറയുമ്പോൾ ആ ആൺകുട്ടി അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, നീ എൻ്റെ ഭാര്യയാണ്, തൊട്ട് അടുത്തുള്ള എൻ്റെ ഈ പള്ളിയിൽ നീയും നമ്മുടെ മക്കളും അവിടെ വന്ന് വിശുദ്ധ കുർബാനയിലും മറ്റ് കൂദാശകളിലും ശുശ്രൂഷകളിലും സംബന്ധിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഭാര്യയ്ക്ക് പറയാം, ഞാൻ ആ സമൂഹത്തിൽ ക്നാനായ സുറിയാനി സമൂഹത്തിൽ ഇടവകാംഗത്വം എടുത്ത് അല്ല വിവാഹം ചെയ്തിരിക്കുന്നത്, ഞാൻ ഇപ്പോഴും ക്നാനായ കത്തോലിക്ക സമൂഹത്തിലെ അംഗമാണ്, ഞാൻ എന്തിനാ ആ പള്ളിയിലേക്ക് വരുന്നത്? അത് സാങ്കേതികമായി കൃത്യമാണ് താനും. എന്നാൽ ആ ഭർത്താവ് വളരെ കണിശക്കാരനും കർക്കശക്കാരനുമാണെങ്കിൽ സത്യമാണ്, പക്ഷേ നീ എൻ്റെ ഭാര്യയാണ്,
നീ എൻ്റെ കൂടെ ആരാധിക്കേണ്ടത് ഭാര്യയും ഭർത്താവും രണ്ട് പള്ളികളിൽ നിന്നല്ല, നമുക്ക് ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് നിന്ന് ഒന്നിച്ച് ഭവനത്തിൽ നിന്നിറങ്ങി ദൈവാലയത്തിൽ പോയി ഒന്നിച്ച് ആരാധനയിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് പറയുമ്പോൾ, ഇല്ല, താങ്കൾ താങ്കളുടെ പള്ളിയിൽ പൊയ്ക്കൊള്ളുക, ഞാൻ എൻ്റെ പള്ളിയിലേക്ക് പോകുകയാണ് എന്ന് പറയുന്നു എന്നുള്ള സാഹചര്യം ചിന്തിക്കുക. രണ്ടാമത് അവർക്ക് നാല് കുട്ടികളുണ്ടെന്ന് ചിന്തിക്കുക. രണ്ട് കുട്ടികൾ പറയുകയാണ് ഞാൻ പിതാവിനോടുകൂടെ എൻ്റെ പിതാവിൻ്റെ ഇടവക പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. മറ്റേ രണ്ട് കുട്ടികൾ പറയുകയാണ് ഞാൻ ഞങ്ങളുടെ മാതാവിൻ്റെ കൂടെ ആ ഇടവക പള്ളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക എന്ന് ചിന്തിക്കുക. ആ ഒരു സാഹചര്യമൊക്കെ ഒരു ഭവനത്തിൽ എത്രമാത്രം അതിൻ്റെ അനുഗ്രഹകരമായിട്ടുള്ള അവരുടെ ജീവിതത്തിന് എങ്ങനെ അതിനെ ബാധിക്കാം എന്നുള്ളത് ചിന്തിക്കുക. നമ്മൾ കാറ്റക്കിസം അല്ലെ സൺഡേ സ്കൂൾ പഠിക്കുന്നു. രണ്ട് കുട്ടികൾ നിർബന്ധമായി പറയുകയാണ് എനിക്ക് താല്പര്യം എൻ്റെ പിതാവിൻ്റെ ഇടവക പള്ളിയിലാണ് വിവിധ കാരണങ്ങളിൽ. മറ്റേ രണ്ട് കുട്ടികൾ പറയും എനിക്കെൻ്റെ മാതാവിൻ്റെ ഇടവക പള്ളിയിലെ കാറ്റക്കിസം അല്ലെ സൺഡേ സ്കൂളിൽ പഠിച്ചാൽ മതി. നിങ്ങൾ ചിന്തിക്കുക, അവിടെ വരാവുന്ന പ്രായോഗികമായ വിഷയങ്ങൾ. ഇവർ കൊച്ചു കുട്ടികളാണെങ്കിൽ പിതാവ് പിന്നെ വെയിറ്റ് ചെയ്യുകയാണ്, ഒരു സമയത്തായിരിക്കും, ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തായിരിക്കും പിതാവിൻ്റെ ഇടവപ്പള്ളിയിലെ സൺഡേ സ്കൂളിൻ്റെ സമയം. ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ, ഈ മാതാവിൻ്റേത് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞായിരിക്കാം. ഉടനെ പിതാവ് രണ്ട് കുട്ടികളെയും കൊണ്ട് വരുവാൻ വെയിറ്റ് ചെയ്യുക, ഒരു കൊച്ചു കുട്ടികളാണ്, പിതാവ് വേണം. അത് കഴിഞ്ഞ് മാതാവിൻ്റെ ഇടവപ്പള്ളിയിൽ നിന്ന് മറ്റേ കുട്ടികൾ. ഇതൊക്കെ ഏത് വിധത്തിലാണ് പ്രായോഗികമാകും? അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമൂഹമായിട്ട് ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ. ഈ സമിതികളെല്ലാം പറയുന്നത് നമുക്കൊരു പ്രശ്നവുമില്ല, ബുദ്ധിമുട്ടുമില്ല. എവിടെയാണോ ആൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി അല്ലെങ്കിൽ വിവാഹം ചെയ്യുന്ന പുരുഷൻ്റെ ഇടവക, അവിടേക്ക് പെൺകുട്ടി കടന്നു വരുന്നു. അത് ക്നാനായ സുറിയാനി സമൂഹത്തിലാണ് ആൺകുട്ടിയെങ്കിൽ, ക്നാനായ കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടി ആ വരൻ്റെ ഇടവകയിലേക്ക് കടന്നു വരുന്നു, നേരെ തിരിച്ചു. ആൺകുട്ടി ക്നാനായ കത്തോലിക്ക സമൂഹത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ക്നാനായ സുറിയാനി സമൂഹത്തിലെ പെൺകുട്ടി ആ ഇടവകയിൽ തന്നെ വിവാഹം ചെയ്ത് ആ വിധത്തിൽ പോകണം. അപ്പോൾ അവിടെ മറ്റ് യാതൊരു തടസ്സം, മറ്റെല്ലാ സമൂഹത്തിലും അതാണല്ലോ. സീറോ മലബാറിലെ ഒരു കുട്ടി ചങ്ങനാശ്ശേരി അതിരൂപതയോ കാഞ്ഞിരപ്പള്ളി രൂപതയോ പാലാ രൂപതയോ സീറോ മലങ്കരയിലെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ പെൺകുട്ടി ആ സീറോ മലബാറിലെ ഭർത്താവിൻ്റെ ഇടവക പള്ളിയിൽ പോകുകയല്ലാതെ എൻ്റെ ഞങ്ങളുടെ ലിറ്റർജിക്കൽ ട്രഡീഷൻ രണ്ടും രണ്ടാണ്, സീറോ മലബാറിലെ സീറോ മലങ്കരയിലെ. അതുകൊണ്ട് ആ ഭർത്താവിനോട് പറയുകയാണ് എനിക്കെൻ്റെ മലങ്കര സീറോ മലങ്കര ആ പാരമ്പര്യമല്ലാതെ എനിക്ക് സീറോ മലബാറിലെ പാരമ്പര്യവും അവിടുത്തെ ആരാധനയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കണം, ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ പോകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം സംഭവിക്കുന്നത്? ഇതിനോട് ഏകദേശം തുല്യമല്ലേ ഞാൻ പറയുന്ന ആരാധനയോട് ബന്ധപ്പെട്ട് കൂദാശകളോട് ബന്ധപ്പെട്ട അത്? അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നത് ആൺകുട്ടി അല്ലെങ്കിൽ ഭർത്താവ് എവിടെ ഏതിടവകയിലാണോ അവിടേക്ക് ഭാര്യയും മക്കളും അവിടേക്ക് ചേർന്ന് ഒന്നിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭവനത്തിൽ പ്രാർത്ഥനയും ആരാധനയോട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമായി മുന്നോട്ട് പോകണമെന്നുള്ള ആ ഒരു ചിന്തയാണ് ഞങ്ങൾക്കുള്ളത്. ക്നാനായ സമുദായത്തെ വിദ്യാഭ്യാസപരമായി മുൻപന്തിയിലെത്തിക്കുവാൻ അങ്ങ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? വിദ്യാഭ്യാസപരമായി ക്നാനായ സുറിയാനി സമൂഹത്തെ വളർത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ വളരെയേറെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ചിങ്ങവനം തന്നെയുള്ളതായ ക്ലീമീസ് ഹയർ സെക്കൻഡറി സ്കൂള് അല്ലെങ്കിൽ ജൂനിയർ കോളേജ് 2000 കുട്ടികൾ പഠിക്കുന്നതായ ഒരു സ്ഥാപനമാണ്. CBSE സിലബസിൽ അതിന് പരമാവധി അതിന് ആ സ്കൂളിൻ്റെ വളർച്ച നമ്മൾ പരിശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അത് വലിയൊരു അനുഗ്രഹമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവല്ലായിലെ ഓദറയിൽ ഞങ്ങൾക്ക് ബി ഫാമിൽ ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പരിശ്രമിച്ചു എം ഫാമായി. ഇപ്പോൾ 6 വർഷത്തെ കോഴ്സുള്ള ഫാം ഡി കേരളത്തിലെ ചുരുക്കം ചില
കോളേജുകളിൽ മാത്രമുള്ള കോഴ്സാണല്ലോ ഫാം ഡി. ഇന്നും 10 താഴെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ കേരളത്തിൽ മുഴുവൻ. അതിലൊന്ന് ഞങ്ങളുടെ സ്ഥാപനമാണ്. വലിയ ഡിമാൻഡ് അല്ലെങ്കിൽ അവിടേക്ക് തിരക്കാണ് ആ ഫാം ഡിക്കൊക്കെയും അഡ്മിഷൻ ലഭിക്കുവാൻ. അത് വളരെയേറെ വളർന്ന് പന്തലിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ റാന്നിയിൽ ഞങ്ങൾക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ, പ്രൈമറി സ്കൂളുകൾ, അതുപോലെ തന്നെ മറ്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങിയുള്ള സ്ഥാപനങ്ങൾ, മാന്നാറ് സ്കൂൾ, കുറ്റൂര് തിരുവല്ല കുറ്റൂര് സ്കൂൾ, അങ്ങ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് സ്കൂൾ, ഇങ്ങനെ ഞങ്ങൾക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുമുണ്ട്. വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്. ഇന്ന് നമ്മുടെ ജ്ഞാനായ വിവാഹ ആചാരങ്ങൾ പലതും അതിൻ്റെ ആഘോഷവേളകളിൽ വികലമാക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഈ ആചാരങ്ങൾ വികലമാകാതെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് പിതാവ് നൽകുന്ന നിർദ്ദേശങ്ങൾ? ജ്ഞാനായ ആചാരങ്ങൾ, പ്രത്യേകിച്ച് വിവാഹത്തോട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ, ചന്ദം ചാർത്ത് മണവാളൻ്റെ ഭവനത്തിൽ, മൈലാഞ്ചിയിടയിലെ മണവാട്ടിയുടെ ഭവനത്തിൽ തുടങ്ങി കാര്യങ്ങളിലൊക്കെ ഇപ്പോഴിവിടെ സിറിൽ സൂചിപ്പിച്ചതുപോലെ ചില മാറ്റങ്ങൾ പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇളം തലമുറയ്ക്ക് വലിയ ഗ്രാഹ്യം ഈ വിഷയങ്ങളിൽ അതിൽ വ്യക്തമായിട്ടില്ല. അത് കാരണവന്മാർ അവരാണ് അത് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്ന വിധത്തിലാണ് നൂറ്റാണ്ടുകളായി തലമുറ തലമുറയായി നമ്മൾ ആചരിച്ചു വരുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ്ലൈൻസ് അവർക്ക്, ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ പറയുവാൻ സാധിക്കും. കാരണം ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി വന്ന് പറയുവാൻ കാരണവന്മാർക്കാണ് സാധിക്കുന്നത്. അവരുടെ വാക്കുകൾക്ക് കുടുംബങ്ങളിൽ അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട്. മറ്റൊന്ന് പുരോഹിതന്മാർക്ക്, കാറ്റക്കിസം അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്, അതുപോലെ മറ്റ് ആത്മീയ പ്രവർത്തകർക്ക്, ജ്ഞാനായ സമൂഹത്തിൽ തലമുതിർന്നവരായ ആളുകൾക്ക് ഈ കാര്യങ്ങൾ, കുട്ടികളുടെ പൊതുവായ മീറ്റിങ്ങുകൾ, അതായത് സ്റ്റുഡൻസ് മീറ്റിങ്ങുകൾ, യൂത്ത് മീറ്റിങ്ങുകൾ, നമ്മൾ വ്യത്യസ്തങ്ങളായ പേരുകളിൽ രണ്ട് സമൂഹങ്ങളിലും അതിനൊക്കെ പേര് പറയുന്നത്, അതിലെ പേര് പറയാറുണ്ടല്ലോ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതായ മീറ്റിങ്ങുകളിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി ഗ്രാഹ്യമുള്ള ആളുകൾ ക്ലാസ്സുകൾ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ കുട്ടികൾക്കെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് കേൾക്കാം ഇതിൻ്റെ റെലവൻസ് എന്താണ്, ഈ ആചാരത്തിൻ്റെ അതെങ്ങനെയാണത് നടത്തിയെടുക്കേണ്ടത്, അതിന് വളരെ എഫക്റ്റീവായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ഇത് നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ജ്ഞാനായ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജ്ഞാനായ ചരിത്രത്തെ പഠനം സംബന്ധിച്ച് വാസ്തവത്തിൽ കാലാകാലങ്ങളിൽ നാം അനൗദ്യോഗികമായി അതിശക്തമായിട്ടുള്ള പഠിപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ കാരണവന്മാർ ഈ ചരിത്രത്തെയും ജ്ഞാനായ തനിമയെയും ജ്ഞാനായ പാരമ്പര്യങ്ങളെ സംബന്ധിച്ച് ശക്തമായി അവരുടെ ഭവനങ്ങളിൽ പഠിപ്പിക്കുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനം. വല്യപ്പന്മാർ വല്യമ്മച്ചിമാർ അവരുടെ മക്കളെ, അവർ അവരുടെ കൊച്ചുമക്കളെ ഒഴിവുകാലങ്ങളിലും വൈകുന്നേരങ്ങളിലുമൊക്കെ ഒന്നിച്ചിരുത്തി, കൃത്യമായി പറഞ്ഞാൽ അവർക്ക് ശരിയായൊരു ധാരണയും, ആ മക്കളെ ഇന്നതാണ് പാരമ്പര്യമായി നമ്മൾ അനുവർത്തിച്ചു വരുന്നതായിട്ടുള്ള നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ ആചാരങ്ങളെന്ന് പഠിപ്പിക്കുമ്പോൾ അത് കൊച്ചുകുട്ടികളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പഠിപ്പിക്കലെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുള്ളത്, ഇനിയും വളരെ ശാസ്ത്രീയമായ നിലയിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോഴീ അടുത്ത സമയത്ത് നമുക്ക്
ചരിത്ര സെമിനാറുകൾ പലതും സംഘടിപ്പിക്കുന്നുണ്ട്. ഏകദിന സെമിനാർ രണ്ടും മൂന്നും ദിവസം നീണ്ടു നിൽക്കുന്നതായ വിധത്തിലൊക്കെയും യൂത്ത് ക്യാമ്പുകളിൽ, സ്റ്റുഡൻസിൻ്റെ ക്യാമ്പുകളിൽ ഒക്കെയും അതിന് വലിയ പണ്ഡിതരായ ജ്ഞാനായ വ്യക്തികളെ നമ്മൾ ക്രമീകരിച്ച് കുട്ടികളെ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൂടാതെ തന്നെ കൊടുങ്ങല്ലൂരിൽ ഈ അടുത്ത സമയത്ത് ചരിത്ര ഗവേഷണം വളരെ ശക്തമായി നടന്നു. അതിന് യഹൂദ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ, ഇസ്രായേലിൽ നിന്ന് പല പണ്ഡിതന്മാരും ഗ്രന്ഥകാരന്മാരും കടന്നു വന്ന് കൊടുങ്ങല്ലൂരിലെ ജ്ഞാനായ കത്തോലിക്ക സമൂഹവും നമ്മുടെ ഇവിടെ ജ്ഞാനായ സുറിയാനി സമൂഹവും വളരെയേറെ താല്പര്യമെടുത്ത് പ്രതിനിധികളെ തന്നെ അവിടെ അയച്ച് അവിടെ ആ പഠനത്തിലൊക്കെ സഹകരിക്കുന്നുണ്ട്. അതിനെ ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ അതിനുള്ള പല ചരിത്ര ഗവേഷണമെന്നുള്ള നിലയിൽ വളരെ പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. അതിലും ജ്ഞാനായ സുറിയാനി സമൂഹം ഇവിടെ ഉള്ള വൈദികരെയും അതുപോലെ വിജ്ഞാനദാഹികളായ ആത്മായരെയും അതിന് പരമാവധി പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിതാവിന് കോട്ടയം ജ്ഞാനായ അതിരൂപതയുമായുള്ള ബന്ധം എങ്ങനെയാണ്? കോട്ടയം അതിരൂപത മെത്രാന്മാരുമായി, മേൽപ്പെട്ടക്കാരുമായി, ആ സമൂഹത്തിലെ വൈദിക ശ്രേഷ്ഠരുമായി, അൽമായരുമായൊക്കെ വളരെ സുദൃഢവും അനുഗ്രഹരവുമായ ബന്ധമാണ് നിലനിൽക്കുന്നത്. ഞങ്ങൾ പരസ്പരം മെത്രാന്മാർ തമ്മിലും വൈദികർ തമ്മിലും ദൈവജനവുമായി നിരന്തരമായി തന്നെ എന്ന് പറയാം കൂടിക്കാണുകയും ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും പരസ്പരം ഒഫീഷ്യലായും അൺഒഫീഷ്യലായും കൂടിക്കണ്ട് നമ്മുടെ ജ്ഞാനായ സമൂഹത്തിൻ്റെ പൊതുവിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാറുണ്ട്. വിവിധങ്ങളായിട്ടുള്ള മീറ്റിങ്ങുകളിൽ ഞങ്ങൾ പരസ്പരം സംബന്ധിക്കുന്നുണ്ട്. അതോടൊപ്പം ചരിത്ര ഗവേഷണ പേപ്പറുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ രണ്ട് സമൂഹത്തിലെയും മെത്രാന്മാരും വൈദികരും അൽമായരും ഒക്കെ അതിലൊക്കെ സ്പെഷ്യൽ ഇൻവൈറ്റീസായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുക്കാറുണ്ട്. അതിലൊക്കെ ഉപരി കാഷ്വലായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, വ്യക്തിബന്ധങ്ങൾ വളരെ ശക്തമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജ്ഞാനായ സിറിയൻ സഭാ തലവന് ലോകം മുഴുവനും ഉള്ള സഭാ അംഗങ്ങളുടെ മേൽ അധികാരമുള്ളതുപോലെ ജ്ഞാനായ കത്തോലിക്ക വിഭാഗത്തിന് അതേ അധികാരം ലഭിക്കുവാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നു. ഇപ്പോൾ പങ്കുവച്ചതായ ആ വിഷയം ജ്ഞാനായ കത്തോലിക്ക സമൂഹത്തിൻ്റെ മെത്രാന് പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ ലഭിക്കേണ്ടതായ ആവശ്യകതയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് ആധികാരികമായി ഞാനല്ല പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, ഞങ്ങൾക്ക് 1910 ഡയോസസ് ഭദ്രാസനം അല്ലെങ്കിൽ രൂപത സ്ഥാപിക്കുമ്പോൾ തന്നെ ഇത് പരിശുദ്ധ അന്ത്യോക്കിയ സിംഹാസനത്തിൽ നിന്നും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ സുപ്രീം ഹെഡ് ഓഫ് ദ ചർച്ച് അത് ഞങ്ങൾക്ക് അനുവദിച്ച് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു വിധമായ വിവാദങ്ങളും ഉണ്ടാകേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടില്ല. ആദ്യം മുതലേ ഉള്ള ഒരു സത്യമാണത്. ഇനിയിപ്പോൾ കോട്ടയം അതിരൂപതയ്ക്ക് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ അത് ലഭിക്കാതെ വന്നു എന്നുള്ളതുകൊണ്ട് അതിന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഓറിയൻ്റൽ കോൺഗ്രിഗേഷനാണ് അവരുമായിട്ടാണ് ഇതുമായിട്ടൊക്കെയും സംസാരിച്ച് അതിൽ നിന്ന് അനുകൂലമായിട്ടുള്ള മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ സീറോ മലബാർ മെത്രാൻ സമിതിയുണ്ട്, സിനഡുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഔദ്യോഗികമായിട്ടുള്ള സമിതികളിൽ കൂടിയല്ലാതെ ഈ കോട്ടയം അതിരൂപതയിലെ മെത്രാന്മാർക്ക് മാത്രം അത് സ്വയമായിട്ട് അത് ലഭിക്കുക, അതിനു വേണ്ടി പരിശ്രമിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതിന് ഈ സമിതികളിൽ കൂടിയൊക്കെ മറ്റേതൊക്കെ സമിതികളാണോ അതിൽ കൂടെ വത്തിക്കാനിൽ വേണ്ടതായ കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്
ആവശ്യമായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ജ്ഞാനായ യുവതി യുവാക്കൾ സമുദായം മാറി വിവാഹം കഴിക്കുന്ന പ്രവണത കൂടി വരുന്നു. ആ പ്രവണത ഒഴിവാക്കുവാൻ എന്താണ് ഒരു നിർദ്ദേശം തരുവാനുള്ളത്? ഇപ്പോൾ പറഞ്ഞതായ ആ വിഷയം, ജ്ഞാനായ യുവതി യുവാക്കൾ ജ്ഞാനായ ഇതരരായ യുവതി യുവാക്കളെ വിവാഹം ചെയ്യുന്ന എന്നുള്ളത് ഒരു സത്യമാണ്. കൂടുതലായി ആ പ്രവണത കണ്ടുവരുന്നുണ്ട്. അതിന് ഒരു കാരണം, ഇന്ന് കുട്ടികൾ സംസ്ഥാനം തന്നെ വിട്ടും നമ്മുടെ രാജ്യം വിട്ടും ഹയർ സ്റ്റഡീസിന് പൊയ്ക്കൊണ്ടിരിക്കുക. മുമ്പ് ഈ ഒരു പ്രവണതയോ ഈ സാഹചര്യമോ ഇല്ലായിരുന്നു, പതിറ്റാണ്ടുകൾക്ക് മുമ്പും നൂറ്റാണ്ടുകൾക്ക് മുമ്പും. അപ്പോൾ ഇത് മാറി വന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ കുട്ടികൾക്ക് മറ്റ് സഭകളിൽപ്പെട്ട കുട്ടികളുമായിട്ട് അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അടുത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ ഇവർ സംസ്ഥാനവും രാജ്യവും വിട്ട് പോകുമ്പോൾ വളരെയേറെ അതിന് അനുകൂലമായ സാഹചര്യം, ഇൻട്രാക്ഷന് എല്ലാ സഭകളിലും പെട്ട കുട്ടികളുമായിട്ട്, വിവിധ മതങ്ങളിൽപ്പെട്ട കുട്ടികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള സത്യം നമ്മൾ ആദ്യം അംഗീകരിച്ചേ മതിയാകൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് പിന്നെ ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം, കുട്ടികളെ ജ്ഞാനായത്വം എന്നുള്ള ആ ഒരു നമ്മുടെ കൺസെപ്റ്റ് അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഒരാളുടെ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ ഉള്ളതായ ഒരു ചിന്തയെ പെട്ടെന്ന് മറ്റൊരാൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ആ ചിന്ത വളരെ പെരിഫറലായിട്ട്, സ്കിൻ ഡീപ്പായിട്ട് അല്ലെങ്കിൽ ശക്തമല്ലെങ്കിൽ നമുക്കൊരാളെ നമ്മുടെ ചിന്തയിലേക്ക് വേഗം ആകർഷിക്കുവാൻ കഴിയും. ആഴത്തിൽ ഉള്ള ചിന്തയെ മാറ്റിയെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് ജ്ഞാനായത്വത്തെ സംബന്ധിച്ച് ഭവനങ്ങളിൽ മാതാപിതാക്കൾ, ഇടവകകളിലെ വൈദിക ശ്രേഷ്ഠർ, കാറ്റക്കിസം അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, വിവിധ ഭക്തസംഘടനകളുടെ സ്പിരിച്വൽ ഓർഗനൈസേഷൻസിൻ്റെ ലീഡേഴ്സ്, അവർക്ക് സെമിനാറുകൾ നടത്തി, ക്യാമ്പുകൾ നടത്തി, ഡിബേറ്റുകൾ നടത്തി ഈ കാര്യത്തിൽ കുട്ടികളെ വളരെയേറെ ബോധവൽക്കരിക്കുവാൻ സാധിക്കും. മറ്റൊന്നുള്ളത്, ജ്ഞാനായ കുട്ടികൾ കൂടുതലുള്ളതായ കേരളത്തിന് പുറത്തുള്ള സിറ്റികളിലെ ടൗണുകളിലെ പഠിക്കുന്നതായ ആ ഏരിയകളിൽ നമ്മുടെ വൈദികരെ അവിടെ ഈ ജ്ഞാനായ കുട്ടികളുടെ കോർഡിനേറ്റേഴ്സായിട്ട് അയച്ചുകൊണ്ട് അവർക്ക് വലിയ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ കൂടുതലായി ചെയ്യുവാനായിട്ട് ഈ വൈദിക ശ്രേഷ്ഠർക്ക് സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. ഇതൊക്കെയായിരിക്കും അതിൻ്റെ പ്രായോഗിക തലത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. കൂടുതൽ അതോടൊപ്പം നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ്, അത് പ്രിൻ്റഡായിട്ടും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ മറ്റ് മീഡിയകൾ വഴി നമുക്ക് കുട്ടികളെ ഇത് ഇക്കാര്യങ്ങളിൽ ആഴമായ ബോധ്യം ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ജ്ഞാനായ സമുദായത്തിൻ്റെ എൻഡോഗമിയെക്കുറിച്ച് ഇന്ന് ലോകത്ത് വിവിധങ്ങളായ ചർച്ചകൾ നടക്കുന്നു, വിവാദങ്ങൾ നടക്കുന്നു. ഈ എൻഡോഗമി കാത്തു സൂക്ഷിക്കുന്നതിന് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? എൻഡോഗമി ഇവിടെ സിറിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പല വേദികളിലും ഒരു ചർച്ചയായിട്ടുണ്ട്. ഇത് ക്രൈസ്തവമാണോ എന്നു പോലും ചോദിക്കുന്ന സാഹചര്യങ്ങൾ പല വേദികളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുമുണ്ട്. അതൊരു സത്യമാണ്, അങ്ങനെയുള്ള സംസാരവും ചർച്ചകളും നടക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇതുവരെയും സൂചിപ്പിച്ച കാര്യങ്ങളുടെ ആകത്തുക എന്ന വണ്ണം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇത് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് വിവാഹത്തോട് ബന്ധപ്പെട്ട് മാത്രമേ ഒരു വ്യക്തി തൻ്റെ ജീവിത പങ്കാളി ആരായിരിക്കണമെന്ന് ചിന്തിക്കുന്ന വിഷയമാണ് നമ്മൾ ഈ പറയുന്നത്. മറ്റെല്ലാ കാര്യങ്ങളിലും ജ്ഞാനായ സുറിയാനി സമൂഹത്തിലും ജ്ഞാനായ കത്തോലിക്ക സമൂഹങ്ങളിലും കാലാകാലങ്ങളിൽ വിവിധ തലമുറകളിലായി മന്ത്രിമാർ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്.
എം പിമാരുണ്ടായിട്ടുണ്ട്, എം എൽ എമാരായി ഉണ്ടായിട്ടുണ്ട്, മുനിസിപ്പൽ ചെയർമാൻമാരുണ്ടായിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പേഴ്സുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും കിനാനായ സമൂഹത്തിലെ ആളുകളുടെ മാത്രം വോട്ട് ഉണ്ട് സഹായത്തിൽ എം പിമാരും എം എൽ എമാരും ഒന്നും ഇവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് സാധാരണമല്ല, അത് പ്രായോഗികവുമല്ല. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വരെ ഉദാഹരണത്തിന് കേരളം വിട്ട് കർണാടക സംസ്ഥാനത്ത് കേളചന്ദ്ര കെ ജെ ജോർജ് എന്ന് പറയുന്ന എൻ്റെ അധിപതിരാസനത്തിൽ പെട്ട വ്യക്തി സെക്കൻഡ് ഇൻ കമാൻഡ് ആയ ഒരു സംസ്ഥാനത്തെ രണ്ടാം സ്ഥാനക്കാരനാണ് ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചു, അത് കഴിഞ്ഞ് മറ്റ് ചില വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തില്ല. കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനത്തു പോലും ഒരു ജ്ഞാനായക്കാരന് ആഭ്യന്തരമന്ത്രിയാകത്തക്ക വിധം അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ആ വിധത്തിൽ ശക്തമാണെങ്കിൽ ഈ ജ്ഞാനായ തനിമ കാത്തുസൂക്ഷിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഈ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കോ വളർച്ചയ്ക്കോ ജ്ഞാനായക്കാർ തടസ്സമാണെന്നോ അവരീ പൊതുസമൂഹത്തെ സ്നേഹിക്കുന്നില്ലെന്നോ ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ? കർണാടകയിൽ എത്ര ജ്ഞാനായക്കാരാണുള്ളത്? അവരുടെ വോട്ട് കൊണ്ടാണോ അദ്ദേഹം എം എൽ എ ആയിട്ട് വേണമല്ലോ മന്ത്രിയാകുവാൻ? അപ്പോൾ എം എൽ എ ആയി മന്ത്രിയാകണമെങ്കിൽ ജ്ഞാനായക്കാർ ഒരു വേറിട്ട നിലയിൽ പൊതുസമൂഹത്തിൽ നിന്ന് അകന്നു കഴിയുന്ന വളരെ സങ്കുചിത മനസ്ഥിതിയുള്ളവരായിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെ അവിടെ എം എൽ എയും മന്ത്രിയുമാകും? ഒരു ഉദാഹരണം. ഇവിടെ തന്നെ എം പിമാരും എം എൽ എമാരും കാലാകാലങ്ങളിലുണ്ട്, ഇന്നും ഇപ്പോഴുണ്ട്. ഈ സമയത്ത് തന്നെ റാന്നിയിൽ നിന്നുള്ള രാജു ഏബ്രഹാം എം എൽ എ അഞ്ചാം പ്രാവശ്യമാണ് അദ്ദേഹം എം എൽ എ സ്ഥാനത്തേക്ക് വലിയ വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തോടെ വോട്ടോടുകൂടി അദ്ദേഹം ഈ പ്രാവശ്യവും 2016 അസംബ്ലി ഇലക്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ ജ്ഞാനായക്കാർ മാത്രമല്ല റാന്നി നിയോജക മണ്ഡലത്തിലുള്ളത്, എത്രയോ ജാതി മതത്തിൽപ്പെട്ട വിവിധ ക്രൈസ്തവ സഭകളിൽപ്പെട്ട ആളുകൾ അഞ്ചാം പ്രാവശ്യവും തുടർച്ചയായി ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരാൾ ഒരു ജ്ഞാനായക്കാരൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം ജ്ഞാനായത്വം എന്ന് പറയുന്നത് ഒരു സങ്കുചിത ആശയമല്ല, പൊതുസമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. നമുക്ക് സ്വയം ഒരാൾക്ക് എം പി എം എൽ എയോ ആകാനാവില്ല, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വഴി ആകാൻ സാധിക്കില്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കണം, ജനങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പൊതുസമൂഹത്തിന് വേണ്ടി പൊതുസമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ജ്ഞാനായക്കാരെന്ന് ഈ കേരളത്തിലെ സമൂഹമെങ്കിലും കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണല്ലോ ഇവരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനപ്രതിനിധികളായി. അപ്പോൾ പിന്നെ എന്താണ് ജ്ഞാനായത്വം? അതൊരു വ്യക്തി തൻ്റെ ജീവിത പങ്കാളി ആരായിരിക്കണമെന്ന് അദ്ദേഹത്തിന് ഏത് സമൂഹത്തിൽപ്പെട്ടതാണ് എന്ന് നിശ്ചയിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കും പ്രകാരവും ഏത് സമൂഹത്തിലും ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിത പങ്കാളി ഏത് സമൂഹത്തിൽ നിന്ന് ആരായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു ജ്ഞാനായക്കാരുമെന്നല്ലാതെ മറ്റെന്താണ് പറയുക? ജ്ഞാനായപത്രത്തിൻ്റെ വായനക്കാർക്കായി അങ്ങേക്ക് നൽകാനുള്ള ഒരു സന്ദേശം ഉണ്ട്. ഇവിടെ ജ്ഞാനായ പത്രത്തിന് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പത്രത്തിൻ്റെ പേര് തന്നെ ജ്ഞാനായ പത്രമെന്ന, അപ്പോൾ ജ്ഞാനായ പത്രം എന്തിനായിട്ട് നിലകൊള്ളേണ്ടിയിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ ജ്ഞാനായ തനിമയും പാരമ്പര്യവും ആചാരങ്ങളും എല്ലാം ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം ജ്ഞാനായ പത്രത്തിന് എന്ത് സാധിക്കുമെന്ന് ഉറക്കെ ചിന്തിക്കുവാൻ ഞാൻ ആദ്യമേ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ, ആഹ്വാനം ചെയ്യട്ടെ. കാരണം ഈ മുമ്പ് സൂചിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ജ്ഞാനായ തനിമ പാരമ്പര്യം ഒരു സമൂഹം കാത്തുസൂക്ഷിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അനേകം ആളുകൾ കാലാകാലങ്ങളിൽ പൊതുസമൂഹത്തിന് വേണ്ടി ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുകയും ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ ചാരിറ്റിയിലെ സാധുജന സംരക്ഷണത്തെപ്പറ്റി ആ മേഖലയിൽ
ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പേരുകളിലേക്ക് കടന്നാൽ അത് വളരെ സുദീർഘമായി പോകുമെന്നുള്ളതും സമയത്തിൻ്റെ പരിമിതിയുള്ളതുകൊണ്ടും ഒത്തിരി നന്മ ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ നമുക്കുണ്ട്. ക്നാനായ സുറിയാനി സമൂഹത്തിലും ക്നാനായ കത്തോലിക്ക സമൂഹത്തിലും നമ്മൾ എത്രയോ പ്രവർത്തനങ്ങൾ ശാരീരികമായി വൈകല്യമുള്ളവർക്ക് വേണ്ടി, ഓർഫൻസിന് വേണ്ടിയുള്ള ഓർഫനേജുകൾ, മെൻ്റലി ചലഞ്ചഡായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ എത്രയോ പ്രസ്ഥാനങ്ങളാണ് ചെയ്യുന്നത് ഈ ക്നാനായ സമൂഹം. അപ്പോൾ ഈ ക്നാനായത്വം താ പാരമ്പര്യവും തനിമയും നിലനിർത്തിക്കൊണ്ട് തന്നെ പാപപ്പെട്ട മനുഷ്യരെ, അംഗവൈകല്യമുള്ള മനുഷ്യരെ, പല വിധത്തിൽ ബലഹീനരായിരിക്കുന്നവർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന ഈ സമൂഹം തീർച്ചയായിട്ടും എല്ലാ വിധത്തിലും, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി ചിന്തിക്കുമ്പോൾ എത്രയോ നമ്മുടെ ക്നാനായ കുട്ടികൾ യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡേഴ്സ് ആകുന്നു. വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും റാങ്ക് ഹോൾഡേഴ്സ് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാകുന്നു. അപ്പോൾ പഠിച്ച് നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ, മുമ്പ് പറഞ്ഞതുപോലെ ജനപ്രതിനിധികൾ, പാവപ്പെട്ട മനുഷ്യർ, അനാഥരായിരിക്കുന്നവർ, അതോടൊപ്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശാരീരിക മാനസിക ബലഹീനതകളുള്ളവർ, അവർക്കൊക്കെ കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ ആ സമൂഹം നിലനിൽക്കട്ടെ എന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ജനങ്ങളെ ക്നാനായ പത്രം എന്ന പേരോടുകൂടിയ നിങ്ങളുടെ പത്രം അതിനായിട്ട് അധ്വാനിക്കുന്നെങ്കിൽ അതെന്നും അനുഗ്രഹപ്രദമായിരിക്കുമെന്നും, അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ തനിമയിൽ ഉറച്ചു നിന്നുകൊണ്ട് വളർച്ചയ്ക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ ആ പത്രത്തിൻ്റെ പേരുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയുവാൻ പോലും ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്നാനായ പത്രത്തിന് വേണ്ടി ഇത്രയും സമയം, അങ്ങയുടെ വിലപ്പെട്ട ഈ സമയം ചെലവഴിച്ചതിന് പത്രത്തിൻ്റെ എല്ലാ പ്രതിനിധികളുടെയും പേരിൽ ഞാൻ ക്നാനായ പത്രത്തിൻ്റെ വായനക്കാർക്ക് വേണ്ടി അങ്ങയോട് നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം.